بسم الله والحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وآل كل وأصحابهم أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى. صدق الله مولانا العلي العظيم. قال رسول الله صلى الله عليه وسلم الخلق عيال الله أحبهم إلى الله أنفعهم إلى عياله. صدق رسول الله صلى الله عليه وسلم. பிரீதி இல்லத மேலஹு அரளி துஹேகே பிரீதி இல்லத மேலஹு அரளி துஹேகே மோட கட்டி துஹேகே ஹனியந்து கிளகிளிது நலக்கே ஹசிரு மூடி துஹேகே பிரீதி இல்லத மேலெ சம்சயகள கடிகளுத்தக்கோ சிடு குண்டுகள சத்து நிந்தீது ஹேகே. அபிவந்த சபாத்யக்ஷன் ஒன்றாய உத்காடகன் மகத்தாய ஸ்நேகசங்கமத்தின் வேதியில் உபவிஷ்டராயிட்டுள்ள முழுவன் விசிஷ்டாதிதிகள் விவித மதங்களையும் சம்ஸ்காரங்களையும் பிரதிநிதீகரிச்சு கொண்டு விடத்திய எல்லா சிந்தகளுடையும் ஆசயங்களுடையும் ஆதர்சங்களுடையும் வக்தாக்கள் பிரியப்பட்ட சோதாக்கள் தன்னுடைய விசிஷ்டமாய வக்தி முத்திர கொண்டு ஈ பிரதேசத்து ஒரு ஸ்னேஹ சாம்ராஜ்யம் சிருஷ்டிச்ச ஒன்னராய சையதுனா புசோட்டு தங்கள் உஸ்தாவிட் ஒன்றாம் அனுஸ்மரண சங்கமத்தில் വളരെ പ്രാധാന്യത്തോടു കൂടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ സ്നേഹസംഗമത്തിൽ സ്വാഗത പ്രഭാഷണത്തിലും ഉദ്ഘാടനത്തിലുമായി നിരവധി സ്നേഹ സന്ദേശങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്നേഹവും സൗഹാർദ്ദവും സഹിഷ്ണുതയും ധാരാളമായി പരാമർശിക്കപ്പെടുകയും അതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ചുള്ള നിരവധി യോഗങ്ങളും ക്യാമ്പയിനുകളും പരിപാടികളും നിരന്തരം സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള പരിപാടികളുടെ ആവശ്യകത ഇങ്ങനെ ഉയർന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒരു സംഘര ഭൂമിയാണ്. വിവിധ മതങ്ങളും ജാതികളും ആശയങ്ങളും ആദർശങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ലോകത്ത് വളരെ വിശിഷ്ടമായ വിഭിന്നമായ ഒരു വ്യക്തിത്വം ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കാണിക്കാൻ കഴിഞ്ഞ ഈ വിശാലമായ ഭൂലോകത്തിലെ ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ രാജ്യത്തെ നമ്മുടെ പൂർവികർ വിളിച്ചത് പൂന്തോപ്പ് എന്നാണ്, ഗാർഡൻ എന്നാണ്, ഗുലിസ്ഥാൻ എന്നാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഇഖ്ബാൽ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വേള ഈ രാജ്യത്തിന്റെ ഒരു വിശിഷ്ടമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വീര്യം പകർന്ന അദ്ദേഹത്തിന്റെ കവിതയിൽ ഇന്ത്യയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദു സിതാൻ ഹമാര ഹമാര ഹം ബുൽബുലേ ഹേ ഇസ്കീ യേ ഗുൽ സിതാൻ ഹമാര നിഖില പ്രപഞ്ചത്തിൽ ഉത്തമൻ ഭാരതം നാമാ ഭൂവനത്തിലെ രാപ്പാടി കുരുവികൾ. ഈ ലോകത്തിലുള്ള മുഴുവൻ രാഷ്ട്രങ്ങളുടെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവിടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരേ മതം, ഒരേ ഭാഷ, ഒരേ സംസ്കാരം എന്നതാണ്. ഇവിടെയാണ് ഇന്ത്യയെ നമുക്ക് വേറിട്ട് വ്യതിരിക്തമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേകമായ മതത്തിന്റെയോ പ്രത്യേകമായ ആശയങ്ങളുടെയോ പ്രത്യേകമായ ആദർശത്തിന്റെയോ പേരിൽ നിലകൊള്ളുന്ന ഒരു രാജ്യമല്ല നമ്മുടെ നാട്. 190 വർഷക്കാലം ബ്രിട്ടീഷുകാരോട് സന്ധിയില്ല സമരം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാം പോരാടിയപ്പോൾ ബ്രിട്ടീഷുകാരൻ പലപ്പോഴും നമ്മളോട് ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഇന്ത്യക്കാരാ നിനക്ക് സ്വാതന്ത്ര്യം, എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുക. ബ്രിട്ടീഷ് എന്ന് പറയുന്ന വിശാലമായ സാമ്രാജ്യത്തിന്റെ ഒരു കോളനിയായി ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ട വൈവിധ്യങ്ങളുടെയും വിഭിന്നതകളുടെയും സംഗമഭൂമിയായ സങ്കരഭൂമിയായ ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യം ആവശ്യമുണ്ടോ എന്നവർ ചോദിച്ചുകൊണ്ടേയിരുന്നു.
അവരെ ചോദിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഇന്ത്യയിലുള്ള ബഹുസ്വരതയാണ്. വിവിധ മതങ്ങളും ജാതികളും ഭാഷകളും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യത്യസ്തമായൊരു ഭൂപ്രദേശത്ത് സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രമായി മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് കഴിയില്ല എന്ന അവരുടെ ഭാവനയായിരുന്നു അവരെ അങ്ങനെ ചോദിപ്പിച്ചത്. അവർ പറഞ്ഞു, ആയിരത്തിലധികം മതങ്ങൾ, ഇന്ന് 1700 ഭാഷകൾ, നിരവധി ജാതികളും ഉപജാതികളും, നിരവധി സംസ്കാരങ്ങളും, നിരവധി നാഗരികതകളും ഒരുമിച്ചു കൂടിയ രാജ്യത്ത് ഒരിക്കലും ഒരു സ്വതന്ത്രമായ രാഷ്ട്രമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അവർ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷാണ് ഞങ്ങളുടെ ഭാഷ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷാണ് ഞങ്ങളുടെ കൾച്ചർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിസമാണ് ഞങ്ങളുടെ മതം. ക്രിസ്തു മതത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരേ ഒരു ഭാഷ സംസാരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സംസ്കാരത്തിലായി ജീവിക്കുന്ന ബ്രിട്ടൻ പോലെയുള്ള ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായ രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഒരു രാഷ്ട്രത്തിന് ഇത് കഴിയില്ല എന്നായിരുന്നു ബ്രിട്ടീഷുകാരൻ പലപ്പോഴും ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാളികളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ഏകദേശം 70 വർഷങ്ങൾ തികയുന്ന ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആർക്കും തകർക്കാൻ കഴിയാത്ത ഉറച്ച വിശ്വാസവും പാരസ്പര്യവും സഹിഷ്ണുതയും സൗഹാർദ്ദവും ഐക്യവുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം നമുക്കറിയാം, ഇടയ്ക്കിടെയുള്ള സംഘർഷങ്ങളും വർഗീയ കലാപങ്ങളും ഒക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിലുമായി നടന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ അഖണ്ഡത തകർക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ആത്മാവിനെ തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഏതാണ് ഇന്ത്യയുടെ ആത്മാവ്? 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നാം ഉയർത്തിപ്പിടിച്ചൊരു ആത്മാവുണ്ടായിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, അനേകതകളെ ഏകത്തെ, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഉദാത്തമായ ആത്മമാണ് ഇന്ത്യയുടെ ആത്മ. ആ ആത്മാവിന്റെ ആരായിരിക്കണം അറിയോ നിങ്ങൾക്ക്? സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഔദ്യോഗികമായി ആ ആശയം നാം ഉയർത്തിപ്പിടിച്ചതെങ്കിലും 1000 പാരമ്പര്യമുള്ള ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന് ആ മഹത്തായ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പ്രയാണം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്ത്യ ഭരിച്ച ഏതെങ്കിലും ഒരു പ്രത്യേകമായ മതവിഭാഗത്തിന്റെ ആളുകൾ ഇന്ത്യ ഭരിച്ചപ്പോഴൊക്കെ അവർ ഒരിക്കലും ഇന്ത്യയെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ തളച്ചിടാൻ ശ്രമിച്ചില്ല. ദീർഘകാലം ഈ രാജ്യം അശോക് ചക്രവർത്തി ഭരിച്ചപ്പോൾ അദ്ദേഹം കളിംഗ സാമ്രാജ്യം എന്ന പേരിൽ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. അതേസമയം അദ്ദേഹത്തിന്റെ മതമായ ബുദ്ധമതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാമ്രാജ്യം നിർമ്മിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. ചന്ദ്രഗുപ്ത മൗര്യ ഈ രാജ്യം ഭരിച്ച സമയത്ത് ജൈനമതക്കാരനായ മൗര്യ സ്വന്തം മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് പകരം മൗര്യ ഡൈനസ്റ്റിയാണ് അദ്ദേഹം നിർമ്മിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. 800 ഇന്ത്യ ഭരിച്ച മുസ്ലിങ്ങൾ ഖിൽജികളും ലോധികളും അടിമ വംശക്കാരും മുഗളന്മാരും അങ്ങനെ ദീർഘമായ 800 മുസ്ലിംകളുടെ ആധിപത്യത്തിലായിരുന്നു ഇന്ത്യ. ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവ് രാജാവ് ഇന്ത്യയെ ഒരു ഇസ്ലാമിക സാമ്രാജ്യമായി പരിവർത്തിപ്പിക്കുവാനോ വളർത്തിക്കൊണ്ടുവരാനോ ശ്രമിച്ചില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 190 ബ്രിട്ടീഷുകാരൻ ഇന്ത്യ രാജ്യം ഭരിച്ചപ്പോൾ അവന്റെ മതമാകുന്ന ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനത്തിലും ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ബ്രിട്ടീഷുകാരെ ശ്രമിക്കുന്നതിന് പകരം ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് അവർ നിർമ്മിച്ചത്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ മുഴുവൻ ചരിത്രം നാം വിശകലനം ചെയ്തു നോക്കുമ്പോൾ പാരമ്പര്യമായി 1000 യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വളരെ മഹോന്നതമായ ആദർശം ഉയർത്തിപ്പിടിച്ചവരാണ് ഇന്ത്യക്കാർ. യുനാൻ വമസ്റുവ റോമാ സബ്മട്ഗയേ ജഹാൻസേ. ഇഖ്ബാൽ പറയുകയാണ്, എവിടെ പോയി യവനരുടെ സംസ്കാരം, എവിടെ പോയി ഈജിപ്തുകാരുടെ സംസ്കാരം, എവിടെ പോയി ഗ്രീക്കുകാരുടെ നാഗരികത? സബ്മിറ്റ് ഗയേ ജഹാൻസേ. എല്ലാം കാലത്തിന്റെ ശീഘ്രമായ കറക്കങ്ങളിൽ തകർന്നു തരിപ്പണമായി പോയെങ്കിൽ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയുടെ നാമത്തെയും ചിഹ്നത്തെയും നശിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് ഇഖ്ബാൽ വളരെയധികം അഭിമാനത്തോടു കൂടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അതാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ ആത്മാവ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയെ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മതങ്ങളുടെ മുഴുവനും വിളനിലമായ ഇന്ത്യ, നിരവധി മതങ്ങളുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഇന്ത്യ, നിരവധി മതങ്ങൾക്ക് ജന്മം നൽകിയ ഇന്ത്യ, സഹോദരന്മാരെ, മുഴുവൻ മതത്തിന്റെ ആൾക്കാരെയും ഒരമ്മയുടെ മക്കളെ പോലെ കാണാനുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് വളർന്നു വന്നത്. ആരെയും ഒരിക്കലും തന്റേതല്ല എന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഭാവന കൊണ്ട് മാറ്റി നിർത്താതെ മുഴുവൻ ആളുകളെയും തന്റെ സ്വന്തം മക്കളെ പോലെ വീക്ഷിക്കുകയും പരിഗണിക്കുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും സ്നേഹമസരണമായ പെരുമാറ്റത്തിലൂടെ സ്വന്തക്കാരായി പരിഗണിച്ചുകൊണ്ടാണ് ഇന്ത്യ ചരിത്രത്തിന്റെ മുന്നോട്ടുള്ള ഗമനമുണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഈ രാജ്യത്ത് മുഴുവൻ മതത്തിന്റെ ആളുകൾക്കും വളരെയധികം സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി കഴിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആലോചിച്ചു നോക്കണം, 26 വൈദേശികാധിപത്യങ്ങൾക്ക് ഇരയായ ഒരു രാജ്യമാണ് ഇന്ത്യ. അവസാനമായി 26 വിഭാഗമായി ബ്രിട്ടീഷുകാരിങ്ങോട്ട് വന്നു. അതിനു മുമ്പ് ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുമാരും അടക്കം 25 വിഭാഗങ്ങൾ ഇന്ത്യക്കെതിരെ നിരന്തരമായ പടയോട്ടങ്ങൾ നടത്തുകയും ഇന്ത്യയെ കൊള്ളയടിക്കുകയും ഇന്ത്യ രാജ്യത്തെ അവരുടെ കോളനികളായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ആഗോളതരത്തിലുള്ള സാമ്രാജ്യത്തെ ഭീകരന്മാർ അതിനുള്ള പരിശ്രമങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യയെ ആരൊക്കെ അധീനപ്പെടുത്താൻ വന്നോ അവർ മുഴുവനും അവരുടെ ആയുധങ്ങളൊക്കെ താഴെ വെച്ച് ഇന്ത്യയെ അവരുടെ സ്വന്തം മാതൃഭൂമിയായി കാണാനുള്ള ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായിട്ടുള്ളത്. ചിഷ്തി നജിസ്മീൻ മേ പൈഗാമെ ഹഖ് സുനായ നാനക് നജിസ്തമൻ മേ വഹദത് കെ ഗീത് ഗായ താതാരിയോ നെ ജിസ്കോ അപ്നേ വതൻ ബനായ ജിസ്കോ ഹിജാസിയോ സേ ദസ്തെ അറബ് ജുട്ടായ മേരാ വതൻ വഹീ ഹേ മേരാ വതൻ വഹീ ഹേ മേരാ വതൻ വഹീ ഹേ മേരാ വതൻ വഹീ ഹേ. ഇഖ്ബാൽ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു. ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി ഈ രാജ്യത്ത് സത്യത്തിന്റെ സന്ദേശം കേൾപ്പിച്ചു. ഗുരുനാനക് ഈ രാജ്യത്ത് ഐക്യത്തിന്റെ ഗീതം പാടി. താർത്താരികളും മംഗോളിയന്മാരും ഈ രാജ്യത്തെ അധീനപ്പെടുത്തി അവരുടെ കോളനികളാക്കി മാറ്റി ഇവിടെയുള്ള അമൂല്യങ്ങളായ സ്വത്തുക്കൾ മുഴുവനും കൊള്ളയടിക്കാൻ വന്ന് ഈ രാജ്യത്തിലേക്ക് അവർ പ്രവേശിച്ചപ്പോൾ അപ്നേ വതൻബനായ ഇതൊരിക്കലും കൊള്ളയെടുക്കേണ്ട ഭൂമിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ അവരുടെ സാമ്രാജ്യ മാതൃഭൂമിയായി മാറ്റി ഈ രാജ്യത്തിൽ കുടിയേറി പാർക്കാനാണ് അത് ശ്രമിച്ചിട്ടുള്ളത്. ഒരാളുകൾക്കും ഇന്ത്യയെ വെറുക്കാനോ ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കാനോ കാലാന്തരങ്ങളിലുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം ഇന്ത്യയുടെ മഹത്തായ ആത്മാവിന്റെ ശക്തിയായിരുന്നു, സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു വിശ്വാസമായിരുന്നു ഇന്ത്യക്കാരെ നയിച്ചിരുന്നത്. കാരണം ഈ രാജ്യത്തുള്ള മുഴുവൻ മതങ്ങളും അതാണ് ആ മതത്തിന്റെ ന്യായികളെ പഠിപ്പിച്ചത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖൽഖു ഇയാലുല്ലാഹ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിനെ ആശ്രയിച്ചു കഴിയുന്നതാണ്, എല്ലാം അള്ളാഹുവിന്റെ ആശ്രിതന്മാരാണെന്ന് പറഞ്ഞു. മനുഷ്യരെന്നോ മൃഗമെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ വസ്തുക്കളെയും പരിഗണിക്കണമെന്നും സ്നേഹിക്കണമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മുഴുവൻ ജീവികളെയും സ്നേഹിക്കണമെന്നും ആരെയും ആക്രമിക്കാൻ പാടില്ലെന്നും എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ജീവിക്കാനുള്ള മൗലികമായ അവകാശങ്ങൾ ഇവിടെയുണ്ടെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. അതോടൊപ്പം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അഹബ്ബുഹും ഇലല്ലാഹി അംഫഉഹും ഇലാ അയാലിഹ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭാഗം തന്റെ ആശ്രിതന്മാർക്ക് ആരാണോ ഗുണം ചെയ്യുന്നത് അവരോട് അല്ലാഹുവിന്റെ ഏറെ പ്രീതിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെയുള്ള മനുഷ്യരെ സ്നേഹിക്കാൻ പറഞ്ഞു, ഇവിടെയുള്ള മൃഗങ്ങളെ സ്നേഹിക്കാൻ പറഞ്ഞു, ഇവിടെയുള്ള സസ്യരാജികളെ സ്നേഹിക്കാൻ പറഞ്ഞു, ഇവിടെയുള്ള മരങ്ങളെ സ്നേഹിക്കാൻ പറഞ്ഞു. മുഴുവൻ ജീവികളെയും സ്നേഹിച്ചുകൊണ്ട് അതിനാവശ്യമായ പരിഗണനയും പരിലാളനയും നൽകാൻ മുഴുവൻ ആളുകളെയും പ്രിയപ്പെട്ട സഹോദരന്മാരെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കാരം ആർഷ്യ ഭാരത സംസ്കാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മസ്ജിദുകളിൽ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് മുസൽമാന്റെ പ്രാർത്ഥന ഒരു രാജ്യത്തിന്റെ മുഴുവനും നന്മക്കും സ്നേഹത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അഞ്ചു നേരം നിസ്കരിച്ചു കൊണ്ട് മുസൽമാൻ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അന്തസ് സലാം വമിൻകസ് സലാം വഇലൈക യർജുഉസ് സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ് സലാം. അല്ലാഹുവേ നീയാണ് ശാന്തി, നീയാണ് സമാധാനം. ഞങ്ങൾക്ക് നീ ഏതെങ്കിലും തരത്തിലുള്ള കാണിക്കകൾ ഗിഫ്റ്റുകൾ തരികയാണെങ്കിൽ അത് സമാധാനം
സമാധാനത്തിന്റെ രൂപത്തിലുള്ള കാണിക്കകളാകണമെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചു നേരം നിസ്കാരത്തിന്റെ ശേഷം ഒരു മുസൽമാന്റെ പ്രാർത്ഥന ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയുള്ള സ്നേഹത്തിന്റെയും ശാന്തിയുടെയും പ്രാർത്ഥനയാണ്. ഒരിക്കലും ഒരു മസ്ജിദിൽ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുസൽമാൻ അവിടെയുള്ള മുസൽമാന്മാർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നില്ല. ഞങ്ങൾ താമസിക്കുന്ന നാട്, സാമ്രാജ്യം, ഗ്രാമം, ജില്ല, സംസ്ഥാനം എല്ലാം നീ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു വലിയ കേന്ദ്രമാക്കി മാറ്റണേ എന്നാണ് മുസൽമാൻ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ ആ നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും സ്നേഹത്തിന്റെയും അതോടൊപ്പം തന്നെ സമാധാനത്തിന്റെയും ഒരു വലിയ അപേക്ഷയാണ് സൃഷ്ടാവിന്റെ മുമ്പിൽ ഒരു മുസൽമാൻ വെക്കുന്നത്. ആ അത് പ്രകാരം പ്രിയപ്പെട്ട സഹോദരന്മാരെ, പള്ളികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് സ്നേഹത്തിന്റെ സന്ദേശമാണ്, സമാധാനത്തിന്റെ സന്ദേശമാണ്. അഞ്ചു നേരം മസ്ജിദുകളിൽ ഉയരുന്ന ബാങ്കിന്റെ ശബ്ദങ്ങൾ എന്താണത് പറയുന്നത്? ഹയ്യാല സ്വലാ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിംകൾക്ക് നിർബന്ധമായ നിസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്നു, നിസ്കാരത്തിലേക്ക് വരണേ എന്ന് മുസ്ലിംകളെ വിളിക്കുന്നു, മുസ്ലിംകളോട് അപേക്ഷിക്കുന്നു. തൊട്ടടുത്ത വാചകമായി മുഅദ്ദിൻ പറയുന്നത് ഹയ്യാല ഫലാഹ് എന്നാണ്. ഫലാഹ് എന്ന വാക്കിന്റെ അർത്ഥം സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ വിജയം എന്നാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ മുസ്ലിംകളെയും മുസ്ലിംകളല്ലാത്ത ആളുകളെയും എല്ലാ പള്ളികളുടെ മിനാരങ്ങളിൽ വലിയ മൈക്ക് കെട്ടി ഏറ്റവും ഉച്ചത്തിലുള്ള സ്വരത്തിൽ ഹയ്യാലൽ ഫലാഹ്, വിജയിക്കാൻ വരണേ, വിജയിക്കാൻ വരണേ എന്ന് മുസ്ലിംകൾ അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളുടെയും വിജയമാണ് ഒരു മുസൽമാന്റെ ലക്ഷ്യം, മുഴുവൻ ആളുകളുടെയും ക്ഷേമമാണ് ഒരു മുസൽമാന്റെ ലക്ഷ്യം, മുഴുവൻ ആളുകളുടെയും സാന്ത്വനവും സന്തോഷവും അവരുടെ എല്ലാവരുടെയും ശാന്തിയും സമാധാനവുമാണ് ഒരു മുസൽമാന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് മുസ്ലിം നിലകൊള്ളുന്നത്, അതിനുവേണ്ടിയാണ് മുസൽമാന്റെ പള്ളികൾ നിലകൊള്ളുന്നത്, അതിനുവേണ്ടിയാണ് മുസൽമാന്റെ മദ്രസകൾ നിലകൊള്ളുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മുഴുവൻ മതങ്ങളും അത്തരത്തിലുള്ള സന്ദേശമാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പള്ളിയിൽ വെച്ചുകൊണ്ട് സലാം 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 എന്ന് പറഞ്ഞുകൊണ്ട് അറബി ഭാഷയിൽ ഒരു മുസൽമാൻ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് അമ്പലത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരൻ പ്രാർത്ഥിക്കുന്നത് മറ്റൊരു ഭാഷയിൽ അതേ സലാമിന് വേണ്ടിയാണ്, മറ്റൊരു ഭാഷയിൽ അതേ ശാന്തിക്കും സമാധാനത്തിന് വേണ്ടിയാണ്. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശിദുക ഭേദ്ഭവാ. എല്ലാവരുടെയും രോഗം മാറട്ടെ, എല്ലാവർക്കും ക്ഷേമമുണ്ടാകട്ടെ, എല്ലാവരുടെയും കഷ്ടപ്പാടുകളൊക്കെ നീങ്ങിപ്പോകട്ടെ, എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് നിവാരണം ഉണ്ടാകട്ടെ. ഒരു ഹിന്ദു തന്റെ മന്ദിരത്തിൽ പ്രാർത്ഥന നടത്തുന്നത് സർവേ ഭവന്തു സുഖിന, എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്, സർവേ ഹിന്ദു സുഖിന എന്ന് പറഞ്ഞുകൊണ്ടല്ല അവൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ക്രിസ്തു മതത്തിലെ ബൈബിളിൽ ജീസസ് ക്രൈസ്റ്റ് വളരെ ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചത് യു ലവ് യുവർ എനിമി എന്ന് പറഞ്ഞുകൊണ്ടാണ്, നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ജീസസിന്റെ അനുയായികളോട് പറഞ്ഞു നിങ്ങളുടെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ ഒരിക്കലും അത്ഭുതപ്പെടാനില്ല, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ ഒരിക്കലും അത്ഭുതപ്പെടാനില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു ആഹ്വാനമാണെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാർക്ക് വളരെ വ്യക്തമായിട്ട് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു യു ലവ് യുവർ എനിമി, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം. യു പ്രേ ഫോർ ദോസ് ഹു പെർസിക്യൂട്ട് യു, നിനക്കാരാണോ ദ്രോഹം ചെയ്യുന്നത് നിനക്ക് ദ്രോഹം ചെയ്യുന്ന ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഒരു കവിളിൽ ഒരാൾ അടിച്ചാൽ അവന് നീ അടുത്ത കവിൾ കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിശാലമായ സ്നേഹത്തിന്റെ അന്തരീക്ഷമാണ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു ഈ സമൂഹത്തോട് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊണ്ട 19-ാം നൂറ്റാണ്ടിന്റെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ബ്രഹ്മശ്രീ നാരായണ ഗുരു. ബ്രഹ്മശ്രീ നാരായണ ഗുരുവിന്റെ മനുഷ്യന് ഒരു ജാതി ഒരു മതം എന്ന പ്രഖ്യാപനത്തിന്റെ 100-ാം വാർഷികം കേരളം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മശ്രീ നാരായണ ഗുരു ഭൂതന്റെ സന്ദേശം എന്തായിരുന്നു? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായവരേണം. സ്വന്തത്തിന് ക്ഷേമത്തിന് വേണ്ടി ആരൊക്കെ പ്രയത്നിക്കുന്നുവോ ആ സ്വന്തത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉണ്ടാകണമെന്നാണ്. പ്രിയപ്പെട്ടവരെ,
ഈ ബ്രഹ്മശ്രീ നാരായണ ഗുരുവിന്റെ സന്ദേശം ചുരുക്കത്തിൽ ലോകത്തിലുള്ള മുഴുവൻ മതങ്ങളും ജനങ്ങളോട് പഠിപ്പിക്കുന്നത് സ്നേഹമാണ്, സന്തോഷമാണ്, സമാധാനമാണ്, ശാന്തിയാണ്. അതേസമയം മതത്തിന്റെ പേരിൽ മതവുമായി ബന്ധമില്ലാത്ത ചില ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തിനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നതാണ് ഇന്ത്യയിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങളിലൂടെ മതത്തിന്റെ തനതായ ആശയങ്ങളെ ജനങ്ങൾക്ക് മതത്തിന്റെ യഥാർത്ഥ അവകാശികൾ, മതത്തിന്റെ ഔദ്യോഗിക വക്താക്കൾ വന്നുകൊണ്ട് മതം പറയുകയും ജനങ്ങളത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റം, ആ മാറ്റമാണ് ആധുനിക ഇന്ത്യയെ രക്ഷപ്പെടുത്താനുള്ള ഏകൈക ഉപാധി എന്നർത്ഥത്തിലാണ് ഇത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങൾ നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സപ്തഭാഷകളുടെ സംഗമ ഭൂമിയായ ഈ അതിർത്തി പ്രദേശങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹമാണ് മുഴുവൻ വിജയങ്ങളുടെയും ആധാരമെന്ന ഒരു കന്നഡ കവിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ജഗത്തല്ലി ഹൂ അരളബേക്കാതെ പ്രീതി ബേക്കു, പ്രീതി ഇല്ലറ മേലെ മൂട കട്ടീത്തു ഹേഗെ. ഈ ജഗത്തല്ലി മനസുരിതു, ഈ നാടികെ സമ്പൂർണവാദ ഫലഭൂവിഷ്ടവാദ ജനസമൃദ്ധി സിഗബേക്കാതെ അല്ലോ കൂട മൂടകളു കട്ടലു പ്രീതി ബേക്കു, പ്രീതി ഇല്ലറ മേലെ സംശയകള ഗടികളുദ്ദക്കു സിടി ഗുണ്ടുകള സദ്ദു നിന്തീത്തു ഹേഗെ. ഈ ജഗത്തിന സർവരീതിയ സമസ്യകളുടെ കാരണ മനുഷ്യ മനസ്സുകളിലുള്ള തപ്പു ഭാവനകളാകിവേ. തപ്പാത ഭാവനകളെന്നു സംശയങ്ങളെന്നു സമ്പൂർണമാകി നിവാരിച്ച് മനുഷ്യ മനുഷ്യനെന്നു തന്നവനെന്ന് കാണുവന്തഹ ഒന്ന് സന്നിവേശ ബറുവാക മാത്ര ഈ നാടിനല്ലി ഉദ്ദേശിതവാദ ശാന്തി മുത്തു സാമരസ്യവനു കാപ്പാടിക്ക് സാധ്യ. അതക്കെല്ലവും മൂലവാദത്തു പ്രീതി എന്നുവ ആ ശ്രേഷ്ഠവാദ സന്ദേശം നിമ മുന്തെ സാറുത്ത സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് അൽ ബുഖാരി ഹിസ്വകാലദ ജീവനദ മൂലക നമ്മെ തോരിത മാർഗ കൂട അതുവേ ആകിരെ. ആ മൂലക അവര സംസ്മരണയെ പ്രയുക്ത ഹമ്പിക്കൊണ്ട സ്നേഹസംഗമ ഈ പ്രദേശത ശാന്തിയെ നിമ്മതിയെ സമാധാനക്കെ പ്രീതിയെ എല്ലതൊക്കെ കൂടെ സദാ കാരണമാകലെന്ന് ഹരയിസുത്ത നന്ന മാതൃക വിരാമ. ജയ് ഹിന്ദ്, ജയ് ജഗത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.